ഉദ്ഘാടനം ചെയ്ത് രണ്ടാം ദിവസം വന്ദേഭാരത് എക്സ്പ്രസ് വഴിയിൽ കുടുങ്ങി. ഉത്തർപ്രദേശിലെ തുൺല ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയായിരുന്നു സംഭവം. ഉദ്ഘാടനം ചെയ്ത് രണ്ടാം ദിനം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ സർവീസിൽ കല്ലുകടി. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ കഴിഞ്ഞ ദിവസം ഓടിയ വന്ദേഭാരത് രണ്ടാം ദിനമാണ് വഴിയിൽ കുടുങ്ങിയത്. വാരണാസിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള മടക്കയാത്രയിൽ ശനിയാഴ്ച പുലർച്ചെയാണ് ട്രെയിൻ കുടുങ്ങിയത്. തുൺല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയായിരുന്നു സംഭവം. ട്രെയിനിന്റെ അവസാന കോച്ചുകളിലെ ബ്രേക്ക് ജാമായതാണ് വഴിയിൽ കുടുങ്ങാൻ കാരണമായതെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടൊപ്പം 4 കോച്ചുകളിലെ വൈദ്യുതി നിലച്ചതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. ട്രെയിൻ വഴിയിൽ കുടുങ്ങിയതോടെ ട്രെയിനിലെ എഞ്ചിനീയർമാർ പരിശോധന നടത്തിയെങ്കിലും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്ന് യാത്രക്കാരെ മറ്റ് 2 ട്രെയിനുകളിലായാണ് ഡൽഹിയിലേക്ക് അയച്ചത്. അതിനിടെ ഫെബ്രുവരി 17 മുതൽ ട്രെയിനിന്റെ പ്രതിദിന സർവീസ് ആരംഭിക്കാനിരിക്കെ ട്രെയിനിന് സാങ്കേതിക തകരാറുണ്ടായത് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വന്ദേഭാരത് എക്സ്പ്രസിനെ ഫ്ളാഗ് ഓഫ് ചെയ്തത്. 4.5 വർഷമായി ഇന്ത്യൻ റെയിൽവേയെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ മോദിക്ക് വന്ദേഭാരത് എക്സ്പ്രസിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിനന്ദിച്ചിരുന്നു. 9:45 കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരുക. സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേഭാരത് എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിലാണ് സർവീസ് നടത്തിയത്. 2 എക്സിക്യൂട്ടീവ് ക്ലാസ് ഉൾപ്പെടെ 16 AC കോച്ചുകളാണ് ട്രെയിനിലുള്ളത്. അന്വേഷണം.com ന് വേണ്ടി അനുശ്രീ വത്സൻ.